ആദിവാസികളെ കയ്യേറ്റം ചെയ്യുകയും ഭൂമി തട്ടിയെടുക്കുകയും ചെയ്തെന്ന കേസിൽ അറസ്റ്റിലായ എച്ച്ആർഡിഎസ് സെക്രട്ടറി അജി കൃഷ്ണനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. മണ്ണാർക്കാട് എസ്സിഎസ്ടി കോടതിയിൽ രാവിലെ 11 മണിക്ക് ഇദ്ദേഹത്തെ ഹാജരാക്കും. സ്വപ്ന സുരേഷിനെ ജോലി നൽകിയതിൽ സർക്കാരിന്റെ പ്രതികാര നടപടിയാണ് അറസ്റ്റെന്നാണ് എച്ച്ആർഡിഎസിന്റെ ആരോപണം. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി ചേരുന്നു. നിഖിൽ, വിവരങ്ങൾ. ഇന്നലെ രാത്രിയാണ് അജി കൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാത്രി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് രാവിലെ മണ്ണാർക്കാട് എസ്ഐഎസ്ടി കോടതിയിൽ അജി കൃഷ്ണനെ ഹാജരാക്കും. ഈ കേസിൽ മറ്റു പ്രതികളുടെ അറസ്റ്റിനും ഇപ്പോൾ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ആകെ 7 പ്രതികളാണ് ഈ കേസിലുള്ളത്. സ്വപ്ന സുരേഷിന് ജോലി നൽകിയതിന്റെ പേരിൽ സർക്കാർ തങ്ങളെ വേട്ടയാടുകയാണ് എന്നുള്ളതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എച്ച്ആർഡിഎസിന്റെ ഔദ്യോഗിക പ്രതികരണമായി പുറത്തു വരുന്നത്. ഈ മറ്റു പ്രതികളെ കൂടി ഇവരുടെ ചീഫ് കോർഡിനേറ്റർ ജോയ് മാത്യു അടക്കമുള്ളവരെ പോലീസ് അറസ്റ്റ് ചെയ്തേക്കുമെന്നുള്ള വിവരങ്ങളുണ്ട്. ഈ പശ്ചാത്തലത്തിൽ മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇപ്പോൾ എച്ച്ആർഡിഎസിന്റെ തീരുമാനം. അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ അവർ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞ വർഷമാണ് ഈ സംഭവം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഷോളയൂർ പോലീസിലെ കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടെയാണ് ഇന്നലെ രാത്രി ഏതാണ്ട് 8 മണിയോടുകൂടി ജോയ് മാത്യുവിന്റെ അറസ്റ്റ് സംഭവിക്കുന്നത്. ആദിവാസികളുടെ ഭൂമി കയ്യേറി ആയുധങ്ങളുമായി എത്തി അവരെ ആക്രമിക്കാൻ ശ്രമിച്ചു, കുടിലിന് തീ വെച്ചു തുടങ്ങിയ പരാതിയിന്മേലാണ് അജി കൃഷ്ണനെതിരെ കേസെടുക്കുകയും തുടർന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം പാലക്കാട് ജയിലിൽ നിന്ന് അജി കൃഷ്ണനെ മണ്ണാർക്കാട് എസ്ഇഎസ്സി കോടതിയിൽ എത്തിക്കും. തുടർന്നായിരിക്കും മറ്റു നടപടികൾ സ്വീകരിക്കുക. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്. ലോകത്ത് എവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.